ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പ്ലസ് വണ്ണിലോട്ട് പോകാൻ പോകുന്ന കുറേ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പ്ലസ് വണ്ണിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്ന തീയതി നിങ്ങൾക്കറിയാൻ തുടങ്ങിക്കഴിഞ്ഞു. 10/5/2019 മുതലാണ് അത് നമുക്ക് അപേക്ഷിച്ച് തുടങ്ങാൻ പറ്റുന്നത്. പ്ലസ് വണ്ണിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 16/5/2019. ദയവ് ചെയ്ത് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരുന്ന് ലാസ്റ്റ് ഡേറ്റിൽ പോയി കിടന്ന് ടെൻഷൻ അടിച്ച് സെർവർ ഇറോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇറോ ഒക്കെ വന്ന് ഭയപ്പെട്ട് അയക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് ലാസ്റ്റ് ദിവസം വരെ കാത്തിരിക്കാതെ അയക്കുക. ലാസ്റ്റ് ഡേറ്റ് 16/5/2019. പിന്നെ നമുക്ക് ആദ്യം വരുന്ന ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ആയിരിക്കും. ട്രയൽ അലോട്ട്മെൻ്റ് തീയതി 20/5/2019. ആദ്യ അലോട്ട്മെൻറ്റ് തീയതി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് വരുന്നത് 24/5/2019. അവസാന അലോട്ട്മെൻറ്റ് വരുന്നത് 31/5/2019. ഇനി അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ക്ലാസ്സുകൾ തുടങ്ങുന്ന തീയതി എന്ന് പറഞ്ഞാൽ 3/6/2019 ക്ലാസ്സുകൾ തുടങ്ങുന്നത് പ്ലസ് വണ്ണിൽ. അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ 5/7/2019. സപ്ലിമെൻ്ററി ഘട്ടവും കഴിഞ്ഞിട്ട് അഡ്മിഷൻ അവസാന തീയതിയിൽ അവസാനിപ്പിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ 5/7/2019. ഇതാണ് ഈ വർഷത്തെ പ്ലസ് വണ്ണിലോട്ടുള്ള അലോട്ട്മെൻറ്റുകളുടെ കാര്യം. ഇനി നിങ്ങൾ എടുക്കാൻ പോണ ഗ്രൂപ്പ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. സയൻസ് ഗ്രൂപ്പ് കിട്ടണോ, ഇത് പൊതുവെയുള്ള ജനറലായിട്ടുള്ള കാര്യം മാത്രമാണ് പറയേണ്ടത്. പൊതുവേ നമുക്ക് സയൻസ് ഗ്രൂപ്പ് കിട്ടണമെങ്കിൽ എല്ലാ വിഷയത്തിനും A+ വേണം. എല്ലാ വിഷയത്തിനും A+ കിട്ടിയ ഒരാൾക്ക് ഒരുപാട് ദൂരെയുള്ള ഒരു സ്കൂൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടെ നല്ല നമ്മളെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്നോ, അല്ലെങ്കിൽ നല്ല കോച്ചിങ് ആണോ എന്നൊക്കെ പറഞ്ഞ് ദൂരെയുള്ളൊരു സ്കൂൾ വെച്ച് കൊടുത്താൽ, ലിസ്റ്റിൽ അടുത്തുള്ള സ്കൂളൊക്കെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ സാധ്യത കിട്ടാൻ അടുത്തുള്ള സ്കൂളുകളാണ് ഫുൾ A+ വാങ്ങിച്ച ഒരാൾക്ക് സയൻസ് ഗ്രൂപ്പിലോട്ട് പോകാൻ. അതിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആയാലും ശരി, ബയോളജി സയൻസ് ആയാലും ശരി. ഇനി ഒരാൾക്ക് എല്ലാത്തിനും A+ ഒന്നിലും A ആയി പോയാൽ ഇറ്റ് മേ ഡിപ്പെൻസ്, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നിങ്ങൾക്ക് റിസർവേഷനൊക്കെ ഉണ്ടെങ്കിൽ സയൻസ് ഗ്രൂപ്പ് കിട്ടാനുള്ള സാധ്യത പിന്നെയും വളരെ കൂടുതലായിരിക്കും. ഒരെണ്ണത്തിന് മാത്രം A ആയി പോയി ബാക്കി എല്ലാത്തിനും A+ ഉണ്ടെങ്കിൽ, ഒരെണ്ണത്തിന് മാത്രം B ആയി പോയി ബാക്കി എല്ലാത്തിനും A+ ഉണ്ടെങ്കിലും ഇത് തന്നെയാണ് സാധ്യത. കാരണം റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിലോ, വെയിറ്റേജ് മാർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വരുമെങ്കിലോ, റിസർവേഷൻ ഉണ്ടെങ്കിലോ ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ച ഒരുപാട് കുട്ടികളിപ്പോൾ ഉണ്ട്. സോ അവരോട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പിന്നെ അല്ല, ഇനിയിപ്പോൾ എല്ലാ വിഷയത്തിനും A+ അല്ലെങ്കിൽ ഒരു 3 വിഷയത്തിന് A+ ഇല്ല, ബാക്കി എല്ലാത്തിനും A+ ആണ്, ബിയും സിയും ഒക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ സയൻസ് ഗ്രൂപ്പിന് പൊതുവേ അഡ്മിഷന് ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങളുടെ കാലിബർ എന്തെന്ന് നോക്കുക, നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ കഴിവ് എന്തെന്ന് വിലയിരുത്തുക. നിങ്ങളുടെ കഴിവ് എന്തെന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നു സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സയൻസ് ഗ്രൂപ്പ് സാധാരണ എടുക്കണം ഞാൻ പറയാതെ അറിയാം. മിലിറ്ററിയിലും എയർഫോഴ്സിലും നേവിയിലും ഒക്കെ പോയി ടെസ്റ്റ് എഴുതണമെങ്കിൽ ചില മിക്കവാറും ടെസ്റ്റുകളിലെല്ലാം അവിടെ വിളിക്കുന്നതിലൊക്കെ ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമാണ്. സോ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പോണവർക്ക് മാത്രമേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാന കാര്യം. പിന്നെ പറഞ്ഞത് BSc നേഴ്സിംഗ് പഠിക്കാനോ പാരാമിലിറ്ററി പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ ആവാനോ ഒക്കെ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്കോ, അല്ലെങ്കിൽ D-ഫാമോ B-ഫാമോ ഒക്കെ പഠിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കണം. സോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർ സയൻസ് ഗ്രൂപ്പ് എടുക്കണം. സോ അതാണ് സയൻസ് ഗ്രൂപ്പിൻ്റെ ഒരു കാര്യം. പിന്നെ നമുക്ക് കൊമേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാങ്കിങ് മേഖലയിലെ ടെസ്റ്റുകൾ കുറച്ചുകൂടെയൊക്കെ എളുപ്പമാവും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ബാങ്കിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ സാധിക്കും. ബാങ്കിങ് ജോലിയോടും CA ഒക്കെ എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ നിൽക്കുന്നവർക്ക് കൊമേഴ്സിലോട്ട് പോകും. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് ലക്ഷ്യം വെച്ച് പഠിക്കുന്നവർക്ക് ഒരു PSC ജോലി, UPSC ജോലി, SSC ജോലി ഒക്കെ എഴുതിയെടുക്കാൻ താല്പര്യമുണ്ടെന്ന് നിൽക്കുന്നവർക്ക് ഹ്യൂമാനിറ്റീസ് സഹായകരമായിട്ട് മാറും. ഇതാണ് അതിലെ ഒരു കാര്യം, സയൻസ് ഗ്രൂപ്പിലെ കാര്യം. പിന്നെ ഒരാളുടെ കഴിവ് എങ്ങനെ വിലയിരുത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കഴിവൊക്കെ എങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. നിങ്ങളുടെ ആഗ്രഹം നോക്കുക, ആരായി തീരാനാണ് ആഗ്രഹം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക. ആ ജോലിയിൽ നിങ്ങൾക്കെങ്ങനെ ആ ജോലിയിൽ
നിങ്ങൾക്ക് ഒരുപാട് തിളങ്ങാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടാലൻറ്റ്, എന്താണ് നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടപ്പെടാനുള്ള കാരണം? ഏത് വിഷയം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത്, വളരെ സന്തോഷകരമായിട്ട് തോന്നുന്നത്? ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ നിന്ന് ആഗ്രഹിക്കുന്ന ക്ലാസ് ഏത് വിഷയത്തിൻ്റെ ക്ലാസ്സാണോ, അതിലിരിക്കാൻ വയ്യ, ഒന്ന് തീർന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കളഞ്ഞോ ക്ലാസ്സുകളിൽ പിന്നെയും ചെന്ന് ഇരിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ക്ലാസ്സുകൾ മാത്സ് ആണെങ്കിൽ നമുക്ക് കൊമേഴ്സിലോട്ട് പോവാം, ഒരുപാട് ഇഷ്ടം തോന്നിയ ക്ലാസ്സുകൾ സയൻസിൽ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കാം, ഒരുപാട് ഇഷ്ടപ്പെട്ടത് നമുക്ക് ജോഗ്രഫി, ഹിസ്റ്ററിയും എക്കണോമിക്സും ഒക്കെ ആണെങ്കിൽ നമുക്ക് SS ക്ലാസ്, അല്ലെങ്കിൽ നമുക്ക് ഹ്യൂമാനിറ്റീസിലോട്ട് നമുക്ക് പോവാം. സോ അതൊക്കെയാണ് അതിലെ ഓപ്ഷൻസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു ജോലിയൊക്കെ ഏതാണോ ആഗ്രഹപ്പെട്ട ജോലി എന്നൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു കോഴ്സ് എടുത്ത് പോവുക എന്നുള്ളതാണ് അതിലെ കാര്യം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, IT പഠിക്കാൻ പോണവരുണ്ട്, പോളിടെക്നിക് പഠിക്കാൻ പോണവരുണ്ട്, IT ഫിറ്ററുണ്ട്, കമ്പ്യൂട്ടർ പഠിക്കാൻ പോകാൻ പറ്റും, റേഡിയോ, TV, മോട്ടോർ, ഡീസൽ, മറൈൻ, അങ്ങനെ മെക്കാനിക്കൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, ഇലക്ട്രിക്കൽ പഠിക്കാം, പ്ലംബർ പഠിക്കാം, സർവൈവർ പഠിക്കാം, ഇലക്ട്രിക്കൽ പഠിക്കാം, മെക്കാനിക്കൽ ടൂൾസ് പഠിക്കാം, ഫയർമാൻ പഠിക്കാം, കുക്കറി പഠിക്കാം, പെയിൻറ് ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് ITI. ITI 2 വർഷമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫിറ്റർ ആവണമെങ്കിലോ, പ്ലംബർ ആവണമെങ്കിലോ, വെൽഡർ ആവണമെങ്കിലോ, ഫയർമാൻ ആവണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. വെറുതെ ഒന്ന് ചുമ്മാ പഠിച്ചിട്ട് വരണതല്ല, ട്രേഡ് സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. സോ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഗവൺമെൻറ് ജോലികളൊക്കെ വിളിക്കുമ്പോൾ അപേക്ഷിക്കാം, ഗൾഫിൽ ജോലി സാധ്യതകളൊക്കെ വരുമ്പോൾ പോവാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഫ്രണ്ടിലുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ അതിനെക്കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ പോവാം. അതാണ് ITI 2 വർഷവും. പിന്നെ പറയണത് പാരാമെഡിക്കലാണ്. പാരാമെഡിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുണ്ട്, സാനിറ്ററി ഇൻസ്പെക്ടർ ഉണ്ട്, പിന്നെ DOA, DHFM, DLMT എന്ന് പറയുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് 3 വർഷമാണ് ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ. ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെയായാലും സാനിറ്ററി ഇൻസ്പെക്ടറിൻ്റെയായാലും DLMT കോഴ്സുകളൊക്കെ ആയാലും പാരാമെഡിക്കൽ കോഴ്സുകൾ 3 വർഷമാണ്. അപ്പോൾ അത് ആലോചിച്ചിട്ട് അതിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോവാം. പിന്നെ പോളിടെക്നിക്ക് അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാം, പോളിടെക്നിക്ക് 3 വർഷത്തെ കോഴ്സാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് എഞ്ചിനീയറിങ്ങിനൊക്കെ പോകാനായിട്ട് സാധിക്കും. 10ൽ ഇത് പഠിച്ചു കഴിഞ്ഞ്, 10ാം ക്ലാസ് കഴിഞ്ഞ് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് വേണമെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകാൻ സാധിക്കും. ഇതിലൊരുപാടുണ്ട്, മെക്കാനിക്കലുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, സിവിൽ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ, കെമിക്കൽ, എയറോനോട്ടിക്കൽ, അഗ്രികൾച്ചറൽ, ലെതർ ടെക്നോളജി, ടെക്സ്റ്റൈൽ ടെക്നോളജി, പെട്രോളിയം ടെക്നോളജി, പ്ലാസ്റ്റിക് ടെക്നോളജി, റബ്ബർ ടെക്നോളജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ. പോളിടെക്നിക്ക് 3 വർഷമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകളുണ്ട്, 6 മാസത്തെ 1 ഇയറിൻ്റെ കോഴ്സുകൾ, DTP, PGDCA, ടാലി, ഗ്രാഫിക്സ്, അനിമേഷൻ, വെബ് ഡിസൈനിങ്, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ ഒരുപാട് 6 മാസത്തെ ചുരുങ്ങിയ ചെറിയ കാലയളവിലുള്ള നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടെങ്കിൽ തിളങ്ങാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളാണ് ഇതൊക്കെ. സോ ഇതൊക്കെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കുറേ കോഴ്സുകൾ. അതായത് ഒന്നീ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്തെങ്കിൽ ഒന്നിൽ പോവാം, പോളിടെക്നിക്കിന് പോവാം, 3 വർഷം പഠിക്കാം, അതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ITയിൽ പഠിക്കാം, 2 വർഷം പഠിക്കേണ്ട കോഴ്സാണ്. പാരാമെഡിക്കലിൽ 3 വർഷം പഠിക്കേണ്ട കോഴ്സാണ്. പിന്നെ 6 മാസത്തിലുള്ള ഒരുപാട് കമ്പ്യൂട്ടർ കോഴ്സുകളും ഉണ്ട്. ഇതാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്നവർക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പറയാൻ വേണമെങ്കിൽ VHSE കുറിച്ചിട്ട് പറയാം. VHSE കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അത് കുറച്ച് പേര് ചോദിച്ച് VHSE യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു. VHSE യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് കോഴ്സ് എടുത്താലും അത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ, അപ് ടു യുവർ ടാലൻറ്റ്, നിങ്ങളുടെ ടാലൻറ്റ് അനുസരിച്ചിരിക്കും അത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത്. നിങ്ങളുടെ ടാലൻറ്റ് അനുസരിച്ചാണ് ഉറപ്പായിട്ടും അതിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ബേസിലാണ് ഇരിക്കുന്നത്. എന്തായാലും VHSE പൊതുവെ ഗുണമുള്ള ഒരു കോഴ്സാണ്. പ്രത്യേകിച്ച് അതിലെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ കോഴ്സുകളുണ്ട്, അഗ്രോ മെഷീനറി, പവർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം, കഴിഞ്ഞ പിള്ളേർ പറയുന്ന ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ക്യാമ്പസ് സെലക്ഷൻ വളരെ കുറവാണ് എന്ന് പറയണുണ്ട്. പിന്നെ ഹയർ എഡ്യൂക്കേഷന് പോയിട്ട് അല്ലേ നമുക്ക് ഒരു നല്ല തൊഴിലെത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്. എത്രത്തോളം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ അതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് അഗ്രികൾച്ചറൽ ക്രോപ്പ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചറൽ സയൻസ്, അഗ്രികൾച്ചറൽ ബിസിനസ്, ഫാം സയൻസ്, ഇങ്ങനെ കുറേ ഗുണമുള്ള കോഴ്സുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ, അഗ്രികൾച്ചറൽ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, VHSE നിന്ന് അഗ്രികൾച്ചറൽ കോഴ്സ് എടുത്ത് പഠിച്ച് നല്ല നിലയിൽ ജോലി കിട്ടി, ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പറയുന്നത് കോഴ്സ് വളരെ നല്ലതെന്നാണ്. അതുകൊണ്ട് തന്നെ +1ലോട്ട് VHSE ഏറ്റവും കൂടുതൽ റഷ് നടക്കുന്നത് അഗ്രികൾച്ചർ കോഴ്സിലാണെന്നുള്ളത് സത്യമാണ്.
പിന്നെ അനിമൽ ഹസ്ബൻഡറി ബ്രാഞ്ച് ഉണ്ട്, അതിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ഡയറി ടെക്നോളജി, അതും നല്ല കോഴ്സുകൾ തന്നെയാണ് BHSC സംബന്ധിച്ചിടത്തോളം. പിന്നെ ഹോം സയൻസ് ഉണ്ട്, അതായത് ബ്യൂട്ടി തെറാപ്പി, ഫാഷൻ തെറാപ്പി, ഡിസൈനിങ്, പിന്നെ ടൂർ ആൻഡ് ട്രാവൽ ആൻഡ് ടൂറിസം, പിന്നെ അക്കൗണ്ടിങ്, ടാക്സേഷൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ്, ബിസിനസ് ആൻഡ് കൊമേഴ്സ് ബ്രാഞ്ചിൽ വരുന്നതാണ്. പിന്നെ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അഗ്രികൾച്ചറൽ ബ്രാഞ്ച്, അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ ബ്രാഞ്ച്, അനിമൽ ഹസ്ബൻഡറി ബ്രാഞ്ച്, ഫിഷറീസ് ബ്രാഞ്ച്, ഇങ്ങനെ ഓരോ ബ്രാഞ്ചായിട്ട് BHSC ഡിവിഷൻ വരുന്നുണ്ട്. ആ ഡിവിഷനിൽ അഗ്രികൾച്ചറൽ ബ്രാഞ്ച് വളരെ നല്ലതുമാണ്, പിന്നെ അനിമൽ ഹസ്ബൻഡറി ബ്രാഞ്ച് വളരെ നല്ലതാണ്, പിന്നെ ബിസിനസ് ആൻഡ് കൊമേഴ്സ് ബ്രാഞ്ച് കൊള്ളാമെന്നുള്ളതാണ്. അപ്പോൾ അഗ്രികൾച്ചറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമെന്നാണ് പൊതുവെ പറയുന്നത്. പിന്നെ നമ്മൾ ഗവൺമെൻറ്റിലെ പ്രോസ്പെക്റ്റസ് നോക്കിയിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല, ATC ഒക്കെ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അഡ്മിഷൻ കൊമേഴ്സിന് കിട്ടുമെന്ന് വേറെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊമേഴ്സിന് അല്പം ഗ്രേഡ് കുറഞ്ഞു പോയാലും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹ്യൂമാനിറ്റീസിനും വലിയ കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് ഹ്യൂമാനിറ്റീസും അല്പം മാർക്ക് കുറഞ്ഞാലും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് എയ്ഡഡ് സ്കൂൾസും അൺഎയ്ഡഡ് സ്കൂൾസും ഒക്കെ ഉണ്ട്. സോ ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന സ്കൂൾസ് ഉണ്ട് അവൈലബിളായിട്ട്. അവിടെ സീറ്റ് നമുക്ക് ഫീസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഓപ്ഷൻസ്. സോ നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ആ വിഷയം ഉറപ്പിക്കുക, അതിലോട്ട് പോവുക, പഠിച്ച് നല്ല നിലയിലെത്തുക. നമുക്കൊരു വിഷയം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതിൽ നമുക്ക് ഏത് ജോലിയാണ് ഇഷ്ടം എന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. അലോട്ട്മെൻറ്റ് എന്നാണ് തീയതി എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അലോട്ട്മെൻറ്റുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. സോ എല്ലാവർക്കും നല്ലൊരു നാളെ നേരുന്നു, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളെ പ്ലസ് വണ്ണിലൊക്കെ സഹായിക്കാനും പ്ലസ് ടുവിന് സഹായിക്കാനും പ്ലസ് വണ്ണിലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന പാഠഭാഗങ്ങളൊക്കെ സഹായിക്കാനും ഒക്കെയുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ കിട്ടട്ടെ, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടട്ടെ, ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടട്ടെ, ഒരുപാട് നല്ല വിഷയങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴേ നല്ല ജോലിയൊക്കെ കിട്ടി മിടുക്കനും മിടുക്കത്തികളൊക്കെ ആവട്ടെ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.